ഇതിനിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഓണം ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ളത് RDX അടിച്ചോണ്ട് പോകും. അപ്പൊ അങ്ങനെയൊക്കെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഓണത്തിന് അത്രയും ഭയങ്കര ഗംഭീരമായിട്ടൊരു സിനിമ വന്നിട്ട് അത് മിസ് ചെയ്യണ്ടാന്ന് വെച്ചിട്ട് പോയി കണ്ടതാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റണ്ടൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളിലുള്ള സ്റ്റണ്ട് കോറിയോഗ്രഫിയൊക്കെ ഒരുപാട് ടെക്നിക്കലി എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്റ്റൺസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് പിന്നിലോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇത്തരത്തിലുള്ള സ്റ്റൺസ് ഒക്കെ ശരിക്കും നന്നായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അന്ന് ഈ മാർഷ്യൽ ആർട്സിന്റെ കൂടെയൊക്കെ സപ്പോർട്ട് എടുത്തിട്ടാണ് നല്ല ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഞാനൊക്കെ ഒരു 7th or 8th ഒക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടമാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത്. ആ കാലഘട്ടത്തിൽ ഈ ബാബു ആന്റണി എന്ന നടനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കരാട്ടെ സ്കിൽസിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മാസത്തിൽ അദ്ദേഹത്തിന്റെ ഓരോരോ സിനിമകൾ വരുമായിരുന്നു. അപ്പൊ അതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ബാബു ആന്റണി ആയിരിക്കും, നായികയായിട്ട് ഒരു ചാർമള എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഹൈറ്റും ആ ഫിസിക്കും എല്ലാം കൂടെ വെച്ചിട്ട് അദ്ദേഹം വന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കൈയടിയാണ്. പ്രത്യേകിച്ച് ആളങ്ങനെ ഗംഭീരമായിട്ടൊന്നും അഭിനയിക്കേണ്ടതില്ല, അദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങനെ അഭിനയിക്കാറുമില്ല. വളരെ ഒരു മാസ്ക് ലൈക്ക് ഫേസ് ഒക്കെ ആയിരിക്കും ആളിങ്ങനെ. ആളിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ട്, അതിൽ നിന്നും ഒരു മാറ്റവും വരത്തില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയ ശൈലിയിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അത് പിന്നെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തന്നെ ആയിരിക്കും, ഒരു പർട്ടിക്കുലർ സിഗ്നേച്ചർ ഉള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും അദ്ദേഹം സിനിമകളിൽ ചെയ്യുന്നത്. ഈ ബാബു ആന്റണിയുടെ ഒരു കരാട്ടെ സ്റ്റണ്ട് സീക്വൻസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിനിമയിലകത്ത് വേറെ വലിയ സംഭവങ്ങളൊന്നും കാണത്തില്ല, പ്രത്യേകിച്ച് ഒരു കഥയൊന്നും കാണണമെന്നില്ല. അപ്പൊ ഈ സിനിമകളിലൊക്കെ അദ്ദേഹം നായകനായതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും, ചിലപ്പോൾ ഒരു കസ്റ്റംസ് ഓഫീസർ ആയിരിക്കും. എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള കുറെ സിനിമകളാണ് ഓർമ്മ വരുന്നത്. അക്കാലത്തിൽ ഞാനായിരുന്നാലും എന്റെ ഫ്രണ്ട്സ് ആയിരുന്നാലും എനിക്ക് തോന്നുന്നു ആ സമയത്തുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം ഇദ്ദേഹത്തിന്റെ ഒരു ആരാധന ഉള്ളവരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പഴയ കാലഘട്ടത്തിൽ സ്റ്റണ്ട് സീക്വൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് എഫേർട്ട് ഇടണമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ അത്തരത്തിലൊരു വലിയ എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ, എന്നാൽ കുറച്ച് ക്യാമറ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഒരു സപ്പോർട്ടും കൂടെ എടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ന്യൂ എക്സ്പീരിയൻസ് ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റി. റീസെന്റ് ആയിട്ട് ഇതുപോലെ മാർഷ്യൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് നിവിൻ പോളി അഭിനയിച്ച മിഖായൽ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ സംവിധാനമാണെന്ന് തോന്നുന്നു ആ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത് ഈ സിനിമയും നടക്കുന്നത് ഒരു പഴയ കാലഘട്ടം, ഇതിലൊരു ഫ്ലാഷ് ബാക്കിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ സിനിമയിൽ ആ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് എന്റെയൊക്കെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഫൈൽ സീക്വൻസിന് കുറച്ചും കൂടെ ടെക്നിക്കൽ സപ്പോർട്ടും കൂടെ കൊടുത്ത്, അല്ലെങ്കിൽ വിഷ്വലി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു പഴയകാല ചിത്രം എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു കാര്യത്തിൽ സിനിമ 100% വിജയിച്ചു. പക്ഷെ ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, സിനിമ നല്ല എൻഗേജിങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്, പക്ഷേങ്കിൽ ഓരോരോ ആ ഒരു സീക്വൻസ്, അത് നമ്മൾ പണ്ടും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്, ഒരു ഫൈറ്റ് സീക്വൻസ് കാണാനായിട്ട് ഇങ്ങനെ കൊതിയോടെ ഇരിക്കും. പക്ഷേ ഈ റിവ്യൂസ് ഒക്കെ പറയുന്ന ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ സർജറി ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ കഥയും ഒക്കെ കുറെ നമുക്ക് ഡിസ്ക്ലോസ്ഡ് ആവും, അതായത് എന്താണ് നടക്കാൻ പോണെന്നുള്ള നമ്മൾ പ്രിവ്യൂ ആയിട്ട് ഇവരുടെ വായന്ന് കേട്ടിട്ടാണ് നമ്മൾ പോയി സിനിമ കാണുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഇറിറ്റേഷൻ ആണോന്ന് അറിയത്തില്ല, സിനിമയിൽ അടുത്ത ഫൈറ്റ് സീക്വൻസ് എവിടെ എന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കും. അതിനായിട്ട് അവിടെ കൊണ്ട് ഓടിച്ചെത്തിക്കുന്ന പോലെ സിനിമ ഇങ്ങനെ പെട്ടെന്ന് ഓടി പോവുക, ഓടി ആ സ്ഥലം എത്തുമ്പോഴത്തേ ഇനി നമുക്ക് കാണാനുണ്ട് എന്നുള്ള വിധത്തിൽ ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമ്മളതങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചിട്ട് വീണ്ടും സിനിമ കുറച്ച് ദൂരം ഓടിയിട്ട് വീണ്ടും ഒരു അടുത്തൊരു ഫൈറ്റ് സീക്വൻസ്, ആ ഒരു പാറ്റേൺ. അതിപ്പോൾ നമ്മൾ ഇതുപോലെ ജാക്കി ചാൻ്റെ ഒക്കെ സിനിമകൾ കാണുമ്പോഴും ആ ജാക്കി ചാൻ്റെ ഫൈറ്റ് എത്താനാണ് നമ്മൾ കാത്തിരിക്കുന്നത്, ബാക്കി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നൊന്നും നമുക്ക് അത്രത്തോളം ഒരു എന്താ പറയുക ഒരു സിങ്ക് ആയിട്ട് പോകത്തില്ല. അപ്പോൾ അത്തരത്തിൽ ഇതുപോലുള്ള ഫൈറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് വരുന്ന സമയത്ത് ഭയങ്കര അൾട്ടിമേറ്റ് പെർഫെക്ഷൻ ഉണ്ട്. അല്ലാത്ത സമയം സിനിമ നല്ല എൻഗേജിങ് ആണെങ്കിൽ പോലും എവിടെയൊക്കെ ഒരു കണക്ട് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനൊരു മെയിൻ റീസണായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ BGM ഭയങ്കര ഓവറാണോ എന്നൊരു സംശയം തോന്നി. കാരണം ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നല്ല രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്, പക്ഷെ അതിനിടയിൽ ഈ ഡ്രംസ് ഒക്കെ ഇട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് സ്കോർ ചെയ്തിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ എങ്കിൽ ഒത്തിരി ഓവറാണോന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ അതുമായിട്ടൊരു സിങ്ക് കുറവ് പോലെ എനിക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്തു. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പിന്നെ ഇതിനകത്തുള്ള 3 actors ഷെയ്ൻ നിഗമനെയാണ് കുറച്ചൊരു അദ്ദേഹം കുറച്ചും കൂടെ ഒന്ന് ലിഫ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം കുറേ ജിംനാസ്റ്റിക്സ്, പ്രത്യേകിച്ച് ആ ഒരു പാട്ട് രംഗത്തിൽ അദ്ദേഹം ഒരു 3 dives ഇങ്ങനെ അടിക്കുന്ന കാണിക്കുന്നുണ്ട്. അത് ആ ഒറ്റ സീക്വൻസിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും ഇവർ 3 pairs കുറെ ഈ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ച് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വലിയൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്തായാലും നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ഈ സിനിമയിൽ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും സിനിമയെ കൂടുതൽ സ്പോയിൽ ചെയ്യാതെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓവറോൾ ഈ ഒരു സിനിമയെ ഞാൻ IMDb ഒരു 7 rate ചെയ്യുന്നു. പിന്നെ ഞാൻ തുടക്കത്തിൽ ഇതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, പക്ഷേ എങ്കിലും ആ ഒരു ഓരോരോ സീനുകളും വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമ്മളങ്ങനെ ഒരു ലിഫ്റ്റപ്പ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു എന്താ പറയുക, നമ്മൾ തന്നെ എഴുന്നേറ്റ് അടി കൊടുക്കും എന്നുള്ള ഒരു ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ സിനിമ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സൈക്കോളജിക്കലി നമുക്ക്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മാസ് സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന്
ഒന്ന് എഴുന്നേറ്റ് നിന്ന് അലറി വിളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൈയടിക്കാനോ അങ്ങനെ ഒന്ന് മനസ്സ് തുറക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അത്തരത്തില് ഭയങ്കര ഒരു എലിവേഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ തിയേറ്ററിനകത്ത് ഭയങ്കര ബഹളമായിരുന്നു. അതിനും വേണ്ടിയുള്ള ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഴയ കാലത്തുള്ള ആ ഒരു മാർഷ്യൽ ആർട്സ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ വിഷ്വൽ ടെക്നോളജിയുടെയും കൂടെ സപ്പോർട്ട് എടുത്ത് ആ ക്യാമറയൊക്കെ ഇങ്ങനെ പല ആംഗിളിൽ നിന്ന് കറങ്ങുന്നതൊക്കെ കാണുമ്പോൾ അറിയാം, ആ ഒരു ഫൈറ്റിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് നന്നായിട്ട് നമുക്ക് വിഷ്വലി ട്രീറ്റ് ചെയ്ത് കാണിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാ നടന്മാരുടെയും ഇതിൻ്റെ സംവിധായകൻ്റെയൊക്കെ ഒരു വലിയ ഹാർഡ് വർക്ക് അതെല്ലാം ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ റെസണൻ്റായിട്ട് നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഓണ സിനിമകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അവസാനിച്ചൊരു ലക്ഷണമാണ്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ സലാറൊക്കെ വരുന്നുണ്ട്, ഗംഭീര സിനിമകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇനി അങ്ങോട്ടുണ്ട്. പിന്നെ ബോസ് ആൻഡ് കോ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിലും റിവ്യൂസ് എല്ലാം വളരെ ഫെഡപ്പായിട്ടുള്ള റിവ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ സമയം കളഞ്ഞ് 2-3 മണിക്കൂർ പോയി സമയം കളയണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ എന്തായാലും ഇനി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം. Thank you for watching and thank you for supporting me.